ഹബീബരായ റസൂലുള്ള പറഞ്ഞു ഒരു വർത്തമാനം പറയുമ്പോൾ ശനാത്ത് ശ്രദ്ധിക്കണം അത് മോശത്തരായ വർത്തമാനം ഉണ്ടാകരുത് സംസാരിക്കൊരു വൃത്തി ഉണ്ടെങ്കിലല്ലേ ആളുകൾ കബൂലാവുള്ളൂ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഇപ്പം ഈ അടുത്ത് കോട്ടക്കൽ വെച്ച് നടന്ന പരിപാടിയാണ് അതിൽ സമദ് മൗലവി പ്രസംഗിക്കുകയാണ് എന്താ പറയണത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം അതിൽ ഷനാഅത്ത് കടന്നുകൂടരുത് അഥവാ മോശമായ വാക്കുകളോ സംസാരങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇസ്ലാമിക ദാഴ്വത്ത് നടത്തുമ്പോൾ അപ്പോഴൊന്നും ഷനാഅത്ത് കയറിക്കൂടാൻ പാടില്ല സംസാരത്തിൽ അങ്ങനെയാകുമ്പോൾ ആളുകളിൽ നിന്ന് കബൂലുണ്ടാവില്ല പറയുന്നതൊന്നും ആളുകൾ സ്വീകരിക്കില്ല എന്നർത്ഥം നല്ല ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നെയാണ് പക്ഷേ നമ്മളെ സമദ് മൗലവിൻ്റെ ആ വൃത്തിയുള്ള വാക്കുകൾ നമ്മളൊന്ന് കേട്ടു വെക്കുന്നാൽ മൂപ്പരിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത് മൂപ്പർ ഈ വിഷയം എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് മൂപ്പർ ഈ ഹദീസ് അനുസരിച്ച് എത്ര പ്രവർത്തിക്കുന്നുണ്ട് മൂപ്പറ വൃത്തിയുള്ള ആ സംസാരം നമുക്കൊന്ന് കേട്ടു വെക്കാം സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മാഉൽ ഫുസാഖിലെ ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് സുലൈമാന്റെ ശൈലിയിൽ ഇന്നിപ്പോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയാണ് എന്റെ വീട്ടിലുള്ള പശു ആ പശു വല്ലാതെ കരഞ്ഞെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാശുപത്രി കൊണ്ടുവരാണ് അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുമോ ഇതാണ് സമദ് മൗലവിൻ്റെ നല്ല വൃത്തിയുള്ള സംസാരം എന്തൊക്കെയാണ് ഇയാൾ ഇതിൽ പറഞ്ഞത് ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ഉസ്താദ് അവർകൾ അവരെ സംബന്ധിച്ചാണ് പരമവിഡ്ഢി ഇനി പണ്ഡിതൻ പോവട്ടെ ഒരു സാധാരണക്കാരനെ പറ്റി അങ്ങനെ പറയാൻ പാടട്ടോ പരമവിഡ്ഢി അതുപോലെ ഞാൻ ബാക്കി ഞാൻ പറഞ്ഞില്ല മജ്മുഉൽ ഫുസാഖിലെ ഒന്നാമത്തെ ആൾ എന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതാണ് ഇപ്പോൾ ഇയാളെ വൃത്തിയുള്ള സംസാരം ഇതൊക്കെ ഇവർ പറഞ്ഞത് എവിടെ നിന്നാണ് മെസായിഹന്മാരെ ഹദറത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ പറഞ്ഞത് മുഴുവനും മൂപ്പരിപ്പോൾ കോട്ടക്കെ പറഞ്ഞതും അതിൻ്റെ മുമ്പ് ഇപ്പോൾ ഈ വൃത്തിയുള്ള സംസാരം സംസാരിച്ചൊക്കെ മെസായിഹന്മാരെ നിർദ്ദേശം കിട്ടിയിട്ട് അവരെ മുമ്പിൽ 8-10 മണിക്കൂർ കുത്തർന്നിട്ട് അവർ പറഞ്ഞു കൊടുത്തതാണ് ഇപ്പോൾ ഒരു പറഞ്ഞത് അതാണല്ലോ ഇപ്പോൾ ഇവർ പറയലേ അബൂ സഫീന്റെ വാക്ക് നമുക്കൊന്ന് കേട്ടു നോക്കാം ഏതായാലും ഇത്ര കായസ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കുക സമദ് മൗലവിക്കാണോ കുഞ്ഞൈമീനാണോ അതല്ല നൗഷാദ് മൗലവിക്കാണോ ആർക്കാ കൊടുക്കുക നമ്മളെ നൗഷാദ് മൗലവി തന്നെ പറഞ്ഞോട്ടെ എന്നാ പിന്നെ താമായിക്കോളും ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള എന്താണ് അറിയാം ഇവരുടെ ഷെയ്ഖാണി എന്ന് പറയപ്പെടുന്ന കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം മൗലവിയോടാണ് നമ്മളെ ചോദ്യം സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചിട്ട് പറയുന്നതാണോ ഇപ്പോൾ നൗഷാദ് മൗലവിയാണെങ്കിലും സമദ് മൗലവിയാണെങ്കിലും അതുപോലെ കുഞ്ഞേമ മൗലവിയാണെങ്കിലും ഇവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ മൈക്കകൾ മാത്രമാണ് ഞങ്ങളെ ഷെയ്ഖുനെയാണ് ഇതൊക്കെ പറയിപ്പിക്കണതെന്നാണ് സത്യം പറയണം നിങ്ങൾ തന്നെയാണോ അതൊക്കെ പറയിപ്പിക്കണേ ഒരു ആലിമിനെ പറ്റി പമ്പര വിഡ്ഢി മജ്മുഉൽ ഫുസാഖിൽ ഒന്നാമത്തെ ആൾ ഇതൊക്കെ സ്റ്റേജ് മേൽ കയറി പച്ച തെറു പറയാനും കളവ് പറയാനും ഈ രീതിയിൽ നിങ്ങൾ തന്നെയാണോ സത്യത്തിൽ ഇത് പറയിപ്പിക്കണേ നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് ചോദിക്കുകയാണ് കാരണം നിങ്ങൾക്ക് മെഷായിഖന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ ഇവരെ അഭിപ്രായ പ്രകാരം അപ്പോൾ നിങ്ങൾ പറയിപ്പിച്ചിട്ട് തന്നെയാണോ ഇവരിത് പറഞ്ഞത് സംശയമാണ് ഇതെങ്ങാനും ബഹുമാനപ്പെട്ട കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം മൗലവിയുടെ സന്നിധാനത്തിലെത്തുകയാണെങ്കിൽ നമ്മൾ ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണ് ഈ നൗഷാദ് മൗലവിയും സമദ് മൗലവിയും കുഞ്ഞേമതൊക്കെ പറയുന്ന ഈ തെറികളും കളവുകളും സത്യത്തെ നിങ്ങൾ പറയിപ്പിച്ചിട്ട് പറയുന്നതാണോ
അതല്ല ഇവർ നിങ്ങളെ തലയ്ക്ക് ഇടുകയാണോ? എന്താ സംഭവം?